നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓണ സീരീസിലെ നാരങ്ങ അച്ചാറാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൺപാത്രമാണ്. മൺപാത്രമാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ നാരങ്ങ ആയതുകൊണ്ട് കയ്പ്പരസം വരും. മൺപാത്രമായ പ്രശ്നമില്ല, കയ്പ്പരസമൊക്കെ കുറയും. അലുമിനിയം പാത്രത്തിൽ ഒരു കാരണവശാലും നാരങ്ങ അച്ചാർ ഇടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറാകുമ്പോൾ അല്പം നല്ലെണ്ണ കൂടുതൽ ചേർക്കേണ്ടി വരും. നല്ലെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. മൂന്ന് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കൈയുടെ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് രണ്ടായി പിളർന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി വാടിക്കെട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഒരു ചെറിയ മാതള നാരങ്ങയാണ്, അത് അരിഞ്ഞു ഉപ്പിട്ടതിന് ശേഷം കാന്താരി മുളകും രണ്ടായി പിളർന്ന് ഇട്ടിട്ടുണ്ട്. ഒരു 10 കാന്താരി മുളകോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നാരങ്ങയുടെ തോലെടുത്തിട്ടില്ല, കാരണം എനിക്ക് കിട്ടിയ നാരങ്ങയുടെ തോല് നന്നായി ചുരുണ്ടതായിരുന്നു. നിങ്ങൾ വാങ്ങുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നാരങ്ങയുടെ തോല് ചുരുണ്ടതാണെങ്കിൽ നാരങ്ങയുടെ തോലെടുക്കരുത്. ഒത്തിരി അങ്ങ് കയ്പ്പരസമായിരിക്കും, അപ്പോൾ അത് നോക്കിയെടുക്കുക. ഇപ്പോൾ ചുളിവില്ലാത്ത നാരങ്ങയുടെ തോലാണെങ്കിൽ ആ തോലോടെ നമുക്ക് ഉപയോഗിക്കാം. ആകെ ഉപ്പും പച്ചമുളകും മാത്രമേ ഞാൻ നാരങ്ങയിൽ ഇട്ട് വെച്ചിരുന്നുള്ളൂ, കായപ്പൊടിയൊന്നും ഇട്ട് വെച്ചിട്ടില്ല. അത് നമ്മൾ എല്ലാ പൊടികളും ചേർക്കുന്നതിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. നാരങ്ങയ്ക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ചെറുകാന്താരിയാണ്. ഇപ്പോൾ എൻ്റെക്ക് കിട്ടിയ പാൽമുളക് എന്ന് പറയും വെള്ള കാന്താരി മുളകാണ്. അപ്പോൾ ചെറുകാന്താരിയാണ് നിങ്ങളിൽ കിട്ടുന്നതെങ്കിൽ അതായാലും ചേർത്താൽ മതി, നല്ല ടേസ്റ്റാണ് അത് നാരങ്ങ അച്ചാറിൽ കിടക്കുമ്പോൾ. നാരങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട്, ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. ചെറു തീയിൽ വെച്ചതിന് ശേഷമേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. ഇത് കാശ്മീരി മുളക് പൊടിയാണേ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ എപ്പോഴും നമ്മൾ നാരങ്ങ അച്ചാറിന് അല്പം എരിവ് മുമ്പേ നിൽക്കണം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പ�ൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂണോളം കായപ്പൊടി എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ അങ്ങ് ഒത്തിരി കായം അങ്ങ് ചേർക്കണ്ട, അതേപോലെ മുളകും നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങയ്ക്ക് എപ്പോഴും അല്പം എരിവ് മുമ്പേ നിൽക്കണം, എന്നാലാണ് ടേസ്റ്റ്. നമുക്ക് എരിവൊന്ന് പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അല്പോടെ എരിവ് ചേർത്ത് കൊടുക്കാം. ഇത്രയും എരിവ് മതി എന്നുള്ളവർക്ക് ഈ എരിവ് മതി. 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പിരിയമുളക് പൊടി ചേർക്കുന്നത് നമ്മൾ നാരങ്ങ അച്ചാറിന് കളർ കിട്ടാനും കറിക്കൊരു കൊഴുപ്പ് കിട്ടാനും വേണം. എരിവുള്ള മുളക് പൊടി എരിവിന് വേണ്ടിയാണ്. എനിക്ക് അല്പോടെ എരിവ് വേണം, 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പും കായമൊക്കെ പാകത്തിനാണോ എന്ന് ഒന്ന് നോക്കണം. ഇപ്പം പാകത്തിനുള്ള എരിവായിട്ടുണ്ട് എനിക്ക്. ഇപ്പം അച്ചാറായതുകൊണ്ട് ഉപ്പ് അല്പം മുമ്പേ നിൽക്കണം, എന്നാലേ നമ്മൾ അച്ചാർ കുറച്ച് ദിവസം ഇരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഉപ്പ് കുറവായിട്ട് നമുക്ക് തോന്നും. അപ്പം കുറച്ച് ഉപ്പൂടെ എനിക്ക് ആവശ്യമുണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൺചട്ടിയിലാണ് നിങ്ങൾ നാരങ്ങ അച്ചാറിടണമെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പരസം വരത്തില്ല. എനിക്ക് അല്പോടെ കായത്തിൻ്റെ കുറവുണ്ട്, അപ്പം ഞാൻ 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിന് തുടക്കത്തിൽ തന്നെ ഒത്തിരി അങ്ങ് കായമൊന്നും ചേർത്ത് കളയരുത്, നമ്മൾ ചേർത്ത് നോക്കിയിട്ട് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ നാരങ്ങ അച്ചാർ തയ്യാറാക്കുമ്പോൾ ഒരല്പം പഞ്ചസാര ചേർക്കാറുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും കയ്പ്പരസമില്ല, എന്നാലും ഒരു ചെറിയൊരു മധുരം വേണം.
എന്നാലാണ് നാരങ്ങ അച്ചാറിന് ടേസ്റ്റ് വരുന്നത്. നാരങ്ങ അച്ചാർ നിങ്ങൾ ഓണത്തിന് ഒത്തിരി ദിവസങ്ങൾക്ക് മുമ്പേ ആണ് തയ്യാറാക്കി വയ്ക്കുന്നതെങ്കിൽ അച്ചാറിൽ അല്പം വിനീഗർ ഒഴിക്കണം. അച്ചാർ നിങ്ങൾ തലേദിവസമാണ് നിങ്ങൾ ഇട്ട് വയ്ക്കുന്നതെങ്കിൽ, അതായത് പെട്ടെന്ന് തന്നെ നിങ്ങളെ വീട്ടിലെ അച്ചാർ പെട്ടെന്ന് തീരുമെന്നുള്ള വീടുകളിൽ ഇങ്ങനെ തന്നെ മതി, വേറെ ഒന്നും ചേർക്കണ്ട. കുറച്ച് ദിവസം ഇരുന്നേ നമ്മൾ അച്ചാർ തീരത്തുള്ളൂ എന്നുള്ളവരെ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കണം. ഞാൻ അതുകൊണ്ട് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. ഇപ്പം നമ്മുടെ നാരങ്ങ അച്ചാറിൽ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് പകർത്തണം. ഏത് അച്ചാർ പകർത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒട്ടും നനവില്ലാത്ത പാത്രമായിരിക്കണം എടുക്കേണ്ടത്. എന്നാലേ ഒത്തിരി ദിവസം ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോത്തു. അപ്പം നമ്മുടെ ഓണ സീരീസിലെ നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.